ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 6-inch ടിന്നിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. നല്ല ടോൾ കേക്ക് ആയിട്ടുള്ള ഇതിൽ ചെയ്യുമ്പോഴാണ് ഈ ഒരു ഡിസൈനും കാണാൻ നല്ല എലിഗൻ്റ് ലുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള കളേഴ്സ് എന്ന് പറയുന്നത് റോസ് പിങ്ക്, ഷെഫ് മാസ്റ്ററിൻ്റെ റോസ് പിങ്ക് 2 ഡ്രോപ്പും പിന്നെ ഷെഫ് മാസ്റ്റർ തന്നെ ഗ്രീൻ 1 ഡ്രോപ്പിൽ പകുതി, ആ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന കളേഴ്സാണ് ഇത്. അപ്പോൾ നമ്മൾ ചേർക്കുന്ന കളേഴ്സും ബ്രാൻഡും മാറുന്ന സമയത്ത്, അളവിൽ വ്യത്യാസം വരുന്ന സമയത്ത് കളർ ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ ഫില്ലിങ്സും കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പല വീഡിയോസിലും അതിൻ്റെ ഫില്ലിങ്സും റെസിപ്പിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറഞ്ഞത് അതിൻ്റെ ഫ്ലവേഴ്സ് ഡിസൈനിങ് പിന്നെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വീഡിയോസ് ഡെക്കറേഷനായിട്ട് വരുന്നത്. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് സ്ക്രീപ്പ് ചെയ്തെടുക്കുക. നമ്മുടെ കേക്കിനേക്കാളും നല്ല ഹൈറ്റുള്ള പാലറ്റ് നൈഫ് അല്ലെങ്കിൽ സ്ക്രീപ്പർ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സ്ക്രീപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ സൈഡ് ഭാഗത്ത് ഞാൻ നീറ്റായിട്ട് പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. മുകൾ ഭാഗത്ത് മാത്രം ചെറിയൊരു പാലറ്റ് നൈഫ് എടുത്തിട്ട് ഇതുപോലെ ലൈൻസ് കൊടുക്കുന്നുണ്ട്. പാലറ്റ് നൈഫ് ഇല്ലാന്നുണ്ടെങ്കിൽ സ്പൂണിൻ്റെ ബാക്ക് വശം വെച്ചിട്ടും ചെയ്യാം, അത് നമ്മൾ ഒരുപാട് വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ ബ്രഷ് വെച്ചിട്ടും ജസ്റ്റ് ഡിസൈനിങ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ടും വിടാം. അപ്പോൾ ഞാൻ ഈ ഒരു ഡിസൈനാണ് ഇതിനൊരു ഭംഗി കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈനിങ്ങിന് ആ ഒരു ലൈൻസ് കൊടുത്തു. ഇതിന് ശേഷമാണ് നമ്മൾ ബാക്കി ഡിസൈനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ സൈഡിൽ ഡാർക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഷെഫ് മാസ്റ്ററിൻ്റെ തന്നെ റെഡ് കളറാണ്. കുറച്ച് ക്രീമിൽ റെഡ് കളർ എടുക്കുക, എന്നിട്ട് 2-3 ഡ്രോപ്പ് മിക്സ് ചെയ്തിട്ട് നല്ല ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുക. ഇതിന് ശേഷം ഇതുപോലെ ഒന്ന് ഫ്ലവേഴ്സ് വരക്കുന്ന ആ ഒരു നോസിൽ തന്നെ വേണമെന്നില്ല. ഞാൻ ഇവിടെ റോസ് ഫ്ലവേഴ്സ് വരച്ചതിൻ്റെ ബാക്കി വന്ന ക്രീം വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈനിങ് കൊടുത്തിട്ടുള്ളത്. വേറൊരു കേക്കിൽ ഡിസൈനിങ് ചെയ്തതിൻ്റെ ബാക്കി ക്രീം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള അതേ പാലറ്റ് നൈഫ് യൂസ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ സ്പൂണിൻ്റെ ബാക്ക് വശം വെച്ചിട്ട് ആ ഒരു ലൈൻസ് കൊടുത്തതിന് മേലോട്ടും താഴോട്ടും ഓരോരോ ലൈൻസ് കൊടുത്തിട്ട് ആ ഒരു ക്രീമിനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ താഴോട്ടേക്ക് ഒരു ലൈൻസ് കൊടുക്കുക, എന്നിട്ട് വലിപ്പത്തിൽ വലിച്ചിട്ട് കുറച്ച് നീട്ടി കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഡിസൈൻ ഡിഫറൻസ് വരും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഡിക്ക് വരച്ചിട്ട് ഒന്ന് മേലോട്ടേക്കും പിന്നെ കുറച്ച് താഴോട്ടേക്കും ആക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് സ്പ്രെഡായതിന് ശേഷം മൊത്തത്തിലെ താഴേന്ന് മേലോട്ടേക്കായിട്ട് ലൈൻസ് ലൈൻസ് പോലെ വരണം, എങ്കിൽ മാത്രമേ കാണാൻ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ആ ഒരു ലൈൻസ് വരുന്ന സമയത്താണ് അതിന് ശരിക്കും നല്ലൊരു എലിഗൻ ലുക്ക് കിട്ടുന്നത്. ഇങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ചെയ്തതുപോലെ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു സ്ക്രീപ്പറോ അല്ലെങ്കിൽ പാലറ്റ്നൈഫോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് മൊത്തത്തിലൊന്ന് വടിച്ചെടുത്തിട്ട് നമ്മൾ നോർമലി കേക്ക് ഒന്ന് സ്ക്രീപ്പ് ചെയ്തെടുക്കില്ലേ, ആ ഒരു രീതിയിൽ സ്ക്രീപ്പ് ചെയ്തിട്ട് ആ ഒരു ഡിസൈനിങ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ലൈൻസ് കൊടുത്താലും മതി. ഞാനത് കുറച്ചും കൂടെ മുകളിലോട്ടും താഴോട്ടേക്കും ആ ഒരു ഡിസൈൻ കൊടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ലൈൻസ് ലൈൻസ് വരുന്ന രീതിയിൽ മൊത്തത്തിലൊന്ന് സ്ക്രീപ്പ് ചെയ്ത് ഓരോ ലൈൻസും കറക്റ്റായിട്ട് എടുത്ത് കാണുന്ന രീതിയിൽ ചെയ്യുക. എന്നിട്ട് ഈ ലൈൻസിന് ഇടയ്ക്ക് മാത്രം ഇടവിട്ടിട്ട് മാത്രം ഗോൾഡൻ ഡസ്റ്റ് നമ്മൾ ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ഭംഗിയുണ്ടാവും. പക്ഷെ ഞാൻ ആ ഒരു ഡിസൈൻ ഇതിൽ കൊടുക്കുന്നില്ല. കുറച്ചുകൂടി അട്രാക്ഷനും ഭംഗിയും കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഡസ്റ്റ് ഈ ഒരു ലൈൻസിൻ്റെ എല്ലാ ലൈൻസിനും അല്ല ഇടവിട്ട് ലൈൻസിന് ഗോൾഡൻ ഡസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് ഈ ഒരു ഫ്ലവർ എടുത്തിട്ട് ഫിയോണയുടെ ഒരു ലീഫൊക്കെ ഉള്ള വരുന്ന ഈ ഒരു ഫ്ലവർ എടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് കൊടുക്കാമെന്ന്. അപ്പോൾ ഈ ഒരു ഡിസൈനിങ്ങും നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം ഒരു റിബണോ ഇല്ലെങ്കിൽ നമ്മൾ ജ്യൂട്ട് ടൈപ്പിൽ നമുക്കിതുപോലെ കേക്കിനൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന കെട്ടാൻ പറ്റുന്ന രീതിയിലുള്ളതൊക്കെ കേക്ക് ഷോപ്പിൽ കിട്ടുന്നുണ്ട്. ആ ഒരു ജ്യൂട്ട് ടൈപ്പ് കയർ പോലത്തെ ആ ഒരു സാധനം കെട്ടിയിട്ടൊക്കെ ആ ഫ്ലവർ കൊടുക്കാം. അപ്പോൾ ഞാനിതിവിടെ ഫിയോണയുടെ വലിപ്പമുള്ള ഫ്ലവറാണ് ഇതുപോലെ ചരിച്ചിട്ട് വെക്കുന്നത്. അപ്പോൾ ഫിയോണി ഫ്ലവർ ചെറുതായാലും കുഴപ്പമില്ല, കാരണം ഈ ഫ്ലവേഴ്സിൻ്റെ വേറെ ഒന്നും ഡിസൈൻസോ വേറെ ഒന്നുമില്ല, പ്ലെയിൻ ആയിട്ടുള്ളൊരു കേക്കായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വലിപ്പമുള്ള ഫിയോണി ഫ്ലവർ വെച്ചിട്ടുള്ളത്. അപ്പോൾ സിമ്പിളാണ്. ഇനി ഇതിന് വേണമെങ്കിൽ ഗോൾഡൻ ഡസ്റ്റ് കൊടുക്കാം, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഡസ്റ്റ് അതുപോലെ സൈഡിൽ മാത്രമായിട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ കേക്കിൻ്റെ എഡ്ജ് ഭാഗത്ത് മാത്രം ഗോൾഡൻ ഡസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഷുഗർ ബീഡ്സ് കൊടുക്കാം. അങ്ങനെ ഏതൊക്കെ സാധനങ്ങളാണോ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നത് അതൊക്കെ കൊടുത്തിട്ട് നമുക്ക് കേക്കിന് അട്രാക്ഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഞാൻ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിന് പേരും കാര്യങ്ങളൊന്നും ഇല്ല, ബർത്ത്ഡേ സ്റ്റിക്ക് മാത്രം ജസ്റ്റ് വെച്ച് കൊടുത്തതേ ഉള്ളൂ, കുത്തിയിട്ടല്ല കൊടുക്കുന്നത്, ജസ്റ്റ് വെച്ച് കൊടുക്കുക. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കരുത്. അപ്പോൾ കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് റഷ്യാസ് റെസിപ്പീസ്.